സത്യമാരുളിയ തിരുവചനം നിത്യസത്യമാരുളിയ ദിവ്യവചനം ശാന്തിയാടുതല

ഥേയും കാത്തിനേഹരൂപ അരുമനാഥ എന്നെയും മോർത്തിടണേ എന്നെയും കാ സത്യം സത്യമായി എന്ന സന്ദേശത്തിലേക്ക് സ്വാഗതം ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുകയാണ് നാമ നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ അനുഗ്രഹം ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ല നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം പച്ച പിടിക്കണം ഒരനുഗ്രഹ പൂർത്തിയിലേക്ക് എത്തണം എന്ന് നാം കാക്ഷിക്കാറുണ്ട് അത് നല്ല കാര്യമാണ് അത് തെറ്റല്ല എല്ലാ മനുഷ്യരും ഏതെങ്കിലും നിലയിൽ അനുഗ്രഹിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായ ആളുകൾ ഭൗതികമായ അനുഗ്രഹ സമൃദ്ധിക്കായിട്ട് നെട്ടോട്ടമോടുവാനും അത് ആർജിച്ചെടുക്കുവാനും വളരെ കരുത്തും കഴിവുമുള്ള ആളുകളായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടണം എന്ന് നമ്മേക്കാൾ ആഗ്രഹിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയ നമ്മുടെ സൃഷ്ടാവിനാണ് നമ്മുടെ ഡിസൈനറായിട്ടുള്ള ജീവനുള്ള ഏക സത്യ ദൈവത്തിനാണ് നാം ഏറെ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള താൽപ്പര്യം നമ്മേക്കാൾ അധികമായിട്ടുള്ളത് നമുക്കറിയാം ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഒരനുഗ്രഹത്തിനൊരു പൂർത്തിയുണ്ട് ലേഖനം പതിനാം അധ്യായത്തിൻ്റെ നാൽപ്പതാം വാക്യത്തിൽ പൂർത്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അവർ നമ്മെ കൂടാതെ പഴയ നിയമത്തിലെ വിശ്വാസികൾ അനുഗ്രഹപൂർത്തി പ്രാപിക്കരുതെന്ന് വെച്ച് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകണ്ടിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ദൈവം നാം എല്ലാവരും അനുഗ്രഹപൂർത്തി പ്രാപിക്കണമെന്നുള്ള ആ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എബ്രാ ലേഖനം പതിനെ നാൽപ്പതിലൂടെ വെളിപ്പെട്ട് വരുന്നതായിട്ടുള്ളത് ഈ പൂർത്തി എന്ന് പറയുമ്പോൾ ഒരു ആരംഭമുണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലയിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ആണ് നമുക്കറിയില്ല ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് ശേഷം മനുഷ്യൻ ദൈവത്തോട് അകന്നുപോയി എന്നുള്ള ചിത്രം ബൈബിൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് എന്നാൽ അകന്നുപോയ മനുഷ്യനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി അനുഗ്രഹിച്ച സമ്പൂർണ്ണ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ അതായത് മെയ്ഡ് പെർഫെക്റ്റ് അനുഗ്രഹ സമ്പൂർത്തി എന്ന് പറഞ്ഞാൽ മെയ്ഡ് പെർഫെക്റ്റ് എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേരാനാണ് ദൈവവും ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്കാണ് എന്നാലേ നമുക്കറിയാം നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് ആരംഭിച്ച് ഇങ്ങനെ പ്രോഗ്രസീവായിട്ട് വന്നിട്ട് അത് മനോഹരമായ ഒരു എൻഡിങ്ങിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് എത്തുകയോ എത്താതെയോ അവസാനിക്കുന്നതായ ഒരു യാത്രയാണ് ഒരു ജേർണിയാണ് നമ്മുടെ ജീവിതം നമുക്ക് ദൈവം അവതരിപ്പിച്ച ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ആ ചിത്രീകരണം ദൈവം എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മളെങ്ങനെയാണ് അനുഗ്രഹ പൂർത്തിയിലേക്ക് എത്തുന്നത് എന്ന് പരിശോധിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് അതിനായിട്ട് ഹോഷയ്യയുടെ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് അത് ഇപ്രകാരമാണ് പറയുന്നത് എബ്രായം കാറ്റിനെ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു അവൻ ഇടവിടാതെ പോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു അവൻ അശൂര്യരോട് ഉടമ്പടി ചെയ്യുന്നു മിത്രയുമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു യഹൂദയോടും യഹോബയ്ക്കൊരു വ്യവഹാരമുണ്ട് അവൻ യാക്കോവിനെ തന്റെ നടപ്പിനൊത്തവണ്ണം പകരം ചെയ്യും തന്റെ പ്രവൃത്തികൾക്കൊത്തവണ്ണം ന്യായം വിധിക്കും ഇങ്ങനെ രേഖപ്പെടുത്തിയാണ് ആദ്യ ഭാഗം പോകുന്നത് അതിനുശേഷം യാക്കോവിനെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ് ഇവിടെ പറയുന്ന എബ്രാഹിമും അതുപോലെ യഹൂദയും അത് യാക്കോവിൻ്റെ തന്നെ രണ്ട് മക്കളാണ് യാക്കോവിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ട രണ്ട് ആളുകളാണ് അതിൽ ഇബ്രാഹിം ജോസഫിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് എബ്രാഹിം ഇവരെ സംബന്ധിച്ചുള്ള ഒരാരോപണമാണ് ദൈവം ഉന്നയിച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരവാദിത്വം അപ്പനായ യാക്കോവിലേക്കാണ് ദൈവം പറയുന്നത് യാക്കോവിനെ കുറിച്ച് പറയുന്നത് അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു തന്റെ പുരുഷപ്രായത്തിൽ അവൻ ദൈവത്തോട് മല്ലു പിടിച്ചു അവൻ ഏറ്റവും കരഞ്ഞു അവിടെ വെച്ച് അവനെ കണ്ടെത്തി അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു ഇതാണ് യാക്കോവിനെ കുറിച്ച് പറയുന്നതായ ഒരു ചിത്രീകരണം നിങ്ങൾ നോക്കുക ഇവിടെ ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിലെ പരാജയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് യാക്കോബിനെയാണ് ചിത്രീകരിക്കുന്നതെങ്കിലും യാക്കോബിൻ്റെ രണ്ട് മക്കളെ അതായത് ഒരു മനുഷ്യൻ്റെ ജന്മമുള്ള പാപാവസ്ഥ അവൻ്റെ മക്കളിലേക്ക് പകരും ഇവിടെ എബ്രാഹിമിലേക്കും യഹൂദിലേക്കും അത് പകർന്നു രണ്ടു പേരും ദൈവത്തോട് അവിശ്വസ്തരായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ട് പറയുന്നു യാക്കോബിനെ അതിന് തക്കവണ്ണം ദൈവം ശിക്ഷിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഇബ്രാഹിമിനെ ശിക്ഷിക്കുമെന്നോ അവിടെ യഹൂദയെ ശിക്ഷിക്കുമെന്നോ പറയുന്നില്ല വ്യവഹാരമുള്ളത് യാക്കോബിനോടാണ് കാരണം ഇസ്രായേൽ ഗോത്രങ്ങൾ പന്ത്രണ്ടിൻ്റെയും പ്രതീകവും പിതാവുമായിരിക്കുന്നത് യാക്കോബ് തന്നെയാണ് യാക്കോബാണ് ഒടുവിൽ ഇസ്രായേലായിട്ട് തീർന്നതും പന്ത്രണ്ട് മക്കളിലൂടെ പന്ത്രണ്ട് ഗോത്രമായതും ഇന്ന് നമ്മൾ ചരിത്രത്തിൽ കാണുന്ന മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേലിൽ നിന്ന രാഷ്ട്രം പോലും ആ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളുടെ അനന്തരാവകാശികളാണ് നമുക്കറിയാം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായിത്തീർന്നു ഏതനിൽ വെച്ച് മത്സരിച്ച് ദൈവത്തോടകന്നുപോയ മാനവരാശിയിൽ നിന്നും അത് ചില വിശ്വസ്തരെ കണ്ടെത്തിയെങ്കിലും ആ നോഹയുടെ കാലമായപ്പോഴേക്കും മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് കണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിനനുസരിപ്പിക്കുകയും മനുഷ്യവംശത്തെ ഒരു പ്രളയത്തിലൂടെ സമ്പൂർണമായി നശിപ്പിക്കുകയും ചെയ്തു പിന്നീട് നോഹയും അവൻ്റെ മൂന്ന് പുത്രന്മാരിലൂടെ ആണ് ചരിത്രം മുന്നോട്ട് പോകുന്നത് എങ്കിലും ആ വംശവും വർദ്ധിച്ചു വരുകി വീണ്ടും മത്സരിക്കുന്നതായ ഒരു ചിത്രം കാണുകയാണ് സെക്കൻഡ് റിബല്യൻ രണ്ടാമത്തെ മത്സരമായിട്ട് നമ്മൾ കാണുന്നത് ബാബേൽ ഗോപുരം സംബന്ധിച്ചുള്ള മത്സരമാണ് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിത് ദൈവത്തോട് സമനാകാമെന്നുള്ള പൈശാചികമായ മത്സരം അവിടെ മനുഷ്യരിൽ ഉളവായി പിന്നീട് നമ്മൾ കാണുന്നത് എന്നാൽ ദൈവത്തിൻ്റെ രക്ഷണീയ ചാലിങ്ങനെ പോലെയാണ് ദൈവം ഈ പാവം മനുഷ്യൻ്റെ പെരുകുന്നതിന് നടുവിലൂടെയും ഒരു ചാലിനെ സംരക്ഷിച്ചുകൊണ്ട് തൻ്റെ രക്ഷണീയ പ്രവൃത്തി നഷ്ടപ്പെട്ട മനുഷ്യനെ തിരികെ ദൈവത്തിനോട് അടുപ്പിക്കുവാനുള്ള രക്ഷണീയ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അബ്രഹാമിനെ അതുകൊണ്ടാണ് വിളിക്കുന്നത് അബ്രാഹിനെ വിളിക്കുന്ന ശേഷം അബ്രഹാമിൻ്റെ മക്കളിലൂടെ ചാല് പറയുമ്പോൾ അബ്രാഹിന് മക്കൾ വലതുണ്ടെങ്കിൽ ഒരു മകനെ മാത്രം ഇസഹാക്ക് എന്ന് പറയുന്ന മകനെ മാത്രം നശിക വരുവാനുള്ള ചാലായിട്ട് എടുക്കുന്നു ഇസഹാക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസഹാക്കിന് മക്കളുണ്ടായി ആ ഭാര്യ ആദ്യം മച്ചിയായിരുന്നു പിന്നീട് പ്രാർത്ഥിച്ച് കിട്ടിയ ഗർഭമുണ്ട് അതിൽ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു നമുക്കറിയാം പുസ്തകം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യം തൊട്ട് യാക്കോവ് ആരംഭിക്കുകയാണ് ഗർഭത്തിൽ കിടക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരാളാണ് യാക്കോവ് ഏശാവും രണ്ടാമത് വന്നവൻ ഗർഭത്തിൽ നിന്ന് രണ്ടാമത് പുറത്തു വന്നവൻ യാക്കോബാണ് യാക്കോബിനെ കുറിച്ച് പറയുന്നത് അവൻ്റെ ജന്മപാപത്തോടുകൂടി അവൻ അവൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചിരുന്നു എന്നാണ് ആ ഗർഭത്തിൽ പിള്ളകളെ തിക്കി വന്നപ്പോൾ ഇസ്രാഖിൻ്റെ ഭാര്യയായ റബേക്ക പറയുകയുണ്ടായി അയ്യോ എൻ്റെ ജീവിതം നശിച്ചു ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ വയറ്റിൽ രണ്ട് വംശങ്ങളാണ് രണ്ട് ജാതികളായിട്ട് അവർ പിരിയും എന്നാൽ ഒരു വംശം മറ്റൊരു വംശത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുകയും അത് ഇളയവൻ െ മൂത്തവൻ സേവിക്കേണ്ടി വരികയും ചെയ്യും എന്ന് പറഞ്ഞു നമുക്കറിയാം ഇളയനാണ് യാക്കോവ് ദൈവം തിരഞ്ഞെടുത്തത് ഗർഭത്തിൽ വെച്ച് വേദനിച്ച യാക്കോവ് എങ്കിലും അവൻ്റെ ഉള്ളിൽ അനർത്ഥങ്ങളുണ്ട് ഗർഭം മുതൽ ആരംഭിക്കുന്ന ജീവിതയാത്രയെക്കുറിച്ച് യാക്കോവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പാപമുണ്ട് കാരണം അവൻ്റെ ജ്യേഷ്ഠന്റെ കുതികാൽ പിടിച്ച് നമുക്കറിയാം കുതികാൽ വെട്ടിയാണെന്ന് ഒരാളെക്കുറിച്ച് പറയുകയില്ലയോ അതുപോലെ യാക്കോവ് ഗർഭത്തിൽ വെച്ച് തന്നെ കുതികാൽ വെട്ടിയായിരുന്നു അവൻ്റെ പേര് തന്നെ ഉപായ എന്നാണ് ദൈവം ഒരു പാവിയെ വിശുദ്ധീകരിക്കും പാവൻ്റെ ആ പാപം ഒന്നും ദൈവം കണക്കിട്ടില്ല മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലിയാണ് ദൈവസന്നിധിയിൽ ദൂതന്മാരും അത്യേ സന്തോഷമുള്ളത് യാക്കോവ് പിന്നീട് മാനസാന്തരപ്പെടുന്ന കഥയാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത് അത് അനുഗ്രഹപൂർത്തിയിലേക്ക് ശവിക്കപ്പെട്ടവൻ ഗർഭം മുതലേ ഭൃഷ്ടനായ ഒരു ദുഷ്ടൻ എങ്ങനെയാണ് അനുഗ്രഹപൂർത്തിയിലേക്ക് വരുന്ന ചിത്രമാണ് യാക്കോവിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്ന ഒരു കാര്യം അവൻ്റെ ജീവിതയാത്രയിൽ വീണ്ടും അവൻ ചതിച്ചു അവൻ ജ്യേഷ്ഠൻ്റെ അവകാശം കപടവേഷം കിട്ടി ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു കാണാൻ വഹിയാതി വൃദ്ധനായ തന്റെ പിതാവിനെ വഞ്ചിച്ച് തന്റെ മാതാവിന്റെ വാക്ക് കേട്ട് ജ്യേഷ്ഠാകാശവും കവർന്നെടുക്കുന്നു അങ്ങനെ ജ്യേഷ്ഠനെ മുച്ചൂടും മുടിച്ചുകൊണ്ട് അവനെ അവനെ ചവിട്ടിക്കളഞ്ഞതിനു ശേഷം അവൻ്റെ കുതികാലി വെട്ടി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഈ യാക്കോവിനെ ആദ്യം കാണുന്നത് അവൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം അവന് പകരം ചെയ്യുമെന്നാണ് ദൈവം പറഞ്ഞത് പക്ഷേ ഈ പാവത്തിന് തക്കവണ്ണമുള്ള ശിക്ഷ നിത്യനാശമാണ് നിത്യനരകമാണ് എന്നാൽ ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനക്കമുള്ള ക്രമീകരണം ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം വേദനിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം അതിൻ്റെ ഒരു നിതാന്ത ഉദാഹരണമാണ് അതിൻ്റെ വളരെ വ്യക്തമായ ഒരു ചിത്രീകരണമാണ് യാക്കോബിൻ്റെ ചിത്രം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വെച്ച് യാക്കോബിൻ്റെ ജീവിതത്തിൽ രണ്ട് അനുഭവങ്ങളിലൂടെയാണ് അനുഗ്രഹപൂർത്തിയിലേക്ക് താൻ സഞ്ചരിക്കുന്നതെന്ന് കാണാതൽപ്പത്തി മുപ്പത്തി രണ്ടിലേക്ക് വരുമ്പോഴാണ് അവൻ്റെ അനുഗ്രഹപൂർത്തിയുടെ ഒരു ചിത്രം നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഗർഭത്തിൽ വെച്ച് തന്നെ ഭൃഷ്ടന്മാരാണ് ജന്മപാപം നമുക്കുണ്ട് ദാവിദ് രാജാവ് പറഞ്ഞു ഇതാ ഞാൻ അകൃത്യത്തിൽ ഒരുവായി പാപത്തിൽ അകൃത്യത്തിലൊരുവായി അമ്മ എന്നെ ഗർഭം ധരിച്ചു നമുക്ക് പാപമുണ്ട് നരകശിഷ്ടയ്ക്ക് യോഗ്യമായ ഒരു പാപത്തോടല്ലാതെ ഒരു മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നില്ല അതുകൊണ്ടാണ് ഗർഭത്തിൽ വെച്ച് തന്നെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു വഞ്ചനയും ചതിവും ഉള്ള ഉപായവുമുള്ള ആളുകളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു ഒരനുഭവം ആദ്യമായിട്ടുണ്ടാകുന്ന ഈ വഞ്ചനയ്ക്കൊക്കെ ശേഷം അവൻ്റെ മാതാവ് അവനോട് പറയുന്നു അവൻ്റെ പിതാവും പറയുന്നു അവനെ കൊല്ലും ജ്യേഷ്ഠൻ പ്രതികാരം ചെയ്യുമെന്നറിയാം അവനോട് പറയുന്നു നീ ഇവിടെ നിൽക്കണ്ട നമ്മുടെ ചാർച്ചക്കാരുടെ അടുത്ത് നിന്റെ അമ്മയുടെ കുടുംബത്തിൽ അമ്മയുടെ സഹോദരൻ്റെ അടുത്തേക്ക് നീ ഓടിപ്പൊയ്ക്കോ യേശാവ് നിന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ അവൻ ഓടി അപ്പൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ടുകൊണ്ട് അവൻ ഓടുകയാണ് അനുഗ്രഹം അവൻ്റെ പക്കലുണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു അവൻ്റെ പിതാവിലൂടെ ചതിയനാണെങ്കിലും ദൈവത്തിൻ്റെ നിർണയമാണ് ഒരാളെ രക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രീകരണമാണത് അവിടുന്ന് മുന്നോട്ട് താൻ പോവുകയാണ് പോയി അവനെ ബദേൽ എന്ന് പറയുന്നത് ഇരുപത്തെട്ടാം അധ്യായത്തിൽ എത്തുമ്പോഴേക്കും അവിടെ നമ്മൾ കാണുന്നുണ്ട് അവനെ ചെന്നൂർ മലഞ്ചെരുവിലൂടെ പതനരമിലേക്ക് തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ദൂരത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ആ കാലത്ത് വാഹനങ്ങളൊന്നും ഇല്ല കാലനടയായി പോകുമ്പോൾ സൂര്യൻ അസ്തമിച്ച ഒരു സ്ഥലത്ത് ഉറങ്ങുന്ന സമയത്ത് താൻ ഒരു സ്വപ്നം കാണുകയാണ് അത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു കോവണിയും അതിലുള്ള ദൂതന്മാർ കയറിയിറങ്ങുകയും അതിൻ്റെ അറ്റത്ത് ഏറ്റവും ഉയർത്തി സ്വർഗ്ഗത്തിൽ തന്നെ യഹോവ നിൽക്കുന്നത് കണ്ട് അവനെ അനുഗ്രഹിക്കുകയാണ് നിന്നെ ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കി നിന്ന് നിൽക്കുന്ന സ്ഥലം നിൻ്റെയും നിൻ്റെ മക്കളുടെയും ശാശ്വതാവകാശമായിട്ട് നൽകിത്തരുമെന്നൊക്കെ പറയുകയാണ് അവന് ഉണർന്നതിന് ശേഷം അവൻ എന്ത് ചെയ്തു അവൻ തല തലവെച്ച് കിടന്നിരുന്ന കല്ലെടുത്ത് നാട്ടിനിർത്തി അതിൽ എണ്ണ പകർന്നിട്ട് അവൻ പറഞ്ഞു ഭക്തത്തിന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു ഇത് ദൈവമുള്ള സ്ഥലമാണ് ഈ സ്ഥലം ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല അവൻ്റെ ആദ്യ അനുഭവമാണ് ദുഷ്ടനാണെങ്കിലും അവൻ്റെ ഒരു അനുഭവം കിട്ടി ആ അനുഭവത്തെ നമുക്ക് വിളിക്കാം അത് അനുഗ്രഹപൂർവ്വത്തിലേക്കുള്ള ഒന്നാമത്തെ അനുഭവം മനുഷ്യൻ രണ്ട് അനുഭവത്തിലൂടെ കടന്നാണ് അനുഗ്രഹപൂർത്തിയിലെത്തുന്ന നിങ്ങളും ഞാനും അപ്പോൾ ആദ്യത്തെ അനുഭവം ബദേൽ അനുഭവം എന്ന് നമുക്ക് വിളിക്കാം ബദൽ അനുഭവം നമുക്ക് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ കാണാം അവൻ ആ കൽത്തൂൺ നാട്ടി ആ തൂണിന് എണ്ണയൊടിച്ചതിന് ശേഷം ഇവിടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അവൻ വീണ്ടും പോവുകയാണ് അവൻ പോയി അമ്മാച്ച അടുത്ത് ചെന്നു അമ്മാച്ചൻ്റെ മകളെ കണ്ടു ഇഷ്ടവും പ്രണയവും തോന്നി അവളെ ലഭ്യമാകണമെന്ന് അവൻ ആഗ്രഹിച്ചിരിക്കുക യുവാവാണ് അതുകൊണ്ട് അങ്ങനെയായിരുന്നു ആ ചിട്ടയും അങ്ങനെയാണ് ആ നാട്ടിലെ അവൻ അവൻ്റെ അമ്മാച്ചലിന് ഏഴ് വർഷം ആ മകൾക്ക് വേണ്ടി ജോലി ചെയ്ത് എന്നാൽ ഇളയവളായ സുന്ദരിയായ റാഹേലിനെ കൊടുക്കാതെ അവൻ്റെ ജീവിതത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് അവൻ ചതിച്ചു വിതയ്ക്കുന്നത് കൊയ്യുകയാണ് ആദ്യം തന്നെ അത് ഒരു വലിയ കാര്യമാണ് ദൈവം വിതയ്ക്കുന്നത് കൊയ്യുവാൻ ഒരു മനുഷ്യനെ അനുവദിക്കും അതിന് രണ്ടുപക്ഷമില്ല അവനെ കണ്ണ് ശോഭയില്ലാത്ത കോങ്കണ്ണുള്ളതായ തൻ്റെ മൂത്ത മകളായാലേയും ഒരു ദാസിയെയും കൂടി കൊടുത്ത് രാത്രിയിൽ മൂടുപടത്തിന് കീഴിലായതുകൊണ്ട് അവൻ തിരിച്ചറിഞ്ഞില്ല രാവിലെ ഉറക്കുണ്ടർന്നപ്പോൾ രാഹേലല്ല താൻ കാക്ഷിച്ചിരുന്ന ആ പെൺകുട്ടിയല്ല അവളുടെ ജ്യേഷ്ഠത്തെ സൗന്ദര്യമില്ലാത്തവളെയാണ് കിട്ടിയെന്ന് അവർ ദുഃഖിച്ചത് എന്തുകൊണ്ട് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മായി അച്ഛൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലിങ്ങനെ ശീലമില്ല മൂത്തവളെ നിർത്തിയിട്ട് ഇളവളെ കല്യാണം കഴിക്കില്ല ഇനി ഒരു ഏഴ് വർഷം കൂടെ നീ വിലയ്യാ നിനക്ക് ഇളയവിളെ തരാമെന്ന് പറഞ്ഞു ഏഴ് വർഷം കൂടി കഷ്ടപ്പെട്ടുകൊണ്ട് അതെ വിതച്ചത് കൊയത് അനേകം കഷ്ടപ്പാടും കണ്ണുനീരും വേദനയും നഷ്ടവും ഒക്കെ സഹിച്ച് പതിനാല് വർഷം ദൃഷ്ടിച്ച് തൻ്റെ ആഗ്രഹം ആദ്യത്തെ ആഗ്രഹം സാധിച്ചു അതുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് പോവുകയാണ് പക്ഷേ അവന് ദൈവത്തെക്കുറിച്ച് അറിയാം അവനെ അനുഗ്രഹിച്ച ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള എന്നുള്ള ഉണ്ട് പക്ഷേ ആ ദൈവവുമായി ഹൃദ്യമായ ആ ഒരു ബന്ധത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല ദൈവം തന്നെ ിച്ചാല് അവൻ മൂന്ന് കാര്യമാണ് ബെദലിൽ വെച്ച് പറഞ്ഞ് ബെദൽ അനുഭവം ഇതാണ് നമ്മളെ ഒക്കെ അനുഗ്രഹിക്കണം നമ്മുടെ ആഗ്രഹമൊക്കെ സാധിക്കണം എനിക്ക് ഉണ്ണാനും വേണം ഉടുക്കാനും വേണം ഞാൻ തിരിച്ച് സൗഖ്യത്തോടെ എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് വന്നാൽ നീ എൻ്റെ ദൈവം ഞാൻ നിന്നെ ആരാധിക്കും നിനക്ക് ഈ ദശാംശം തരുമെന്നാണ് യാക്കോവ് ഇരുപത്തെട്ടാം അധ്യായ ഉൽപ്പത്തിയിൽ പറയുന്നത് നമ്മളൊക്കെ അങ്ങനെയാണ് പ്രതിഫലത്തിന് വേണ്ടി വല്ലതൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടാനും ജീവിത സന്തോഷകരമാകാനും അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവാൻ നല്ല വിവാഹം നടക്കുവാൻ നല്ല ഭവനം ഉണ്ടാകുവാൻ നല്ല തൊഴിൽ കിട്ടുവാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാൻ ശാരീരിക സൗഖ്യം ലഭിക്കുവാനായിട്ടൊക്കെ നാം ഈ ദൈവത്തെ പലപ്പോഴും അന്വേഷിക്കാറുണ്ട് അപ്പോൾ നാം വേദലനുഭവമാണ് കേവലം കേട്ടറിവ് അവൻ്റെ മാതാവിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവും പിന്നെ ഒരു സ്വപ്നാനുഭവമുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചൊരു കേട്ടറിവുണ്ട് പിന്നെ നമ്മളെല്ലാം കൂടെ കൂടി ഇങ്ങനെ ചിന്തിച്ച ഒരു സ്വപ്നം പോലെ ദൈവം ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ദൈവത്തെ തട്ടിക്കൂട്ടിയും വിചാരിക്കാറുണ്ട് അവിടെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം എത്തുന്നില്ല നമ്മൾ അവിടെ ചതിക്കപ്പെട്ടു വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ദോഷത്തിൽ മേൽക്കുമേൽ മുതിർന്നു വരും ദുഷ്ടമനുഷ്യരും മായാവികളുമെന്ന് അഫസോലനായിട്ടുള്ള ഔലോസ്മോത്തോസിനെ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്ന പോലെ ആണ് പലരുടെയും ക്രിസ്തീയ ജീവിതം പക്ഷേ അവിടെ നിർത്തരുത് അവിടെ നിന്നാൽ അനുഗ്രഹപൂർത്തിയില്ല സമ്പൂർണത എത്താതെ അപൂർണതയിൽ അസ്തമിച്ചു പോകും എന്നാൽ അടുത്ത പടി നമുക്ക് കാണാനായിട്ടുണ്ട് ഈ മെദലനുഭവം പോരാ രണ്ടാമതൊരു അനുഭവമുണ്ട് ആ അനുഭവത്തിലേക്ക് നാം വരണം ആ അനുഭവത്തെ നമുക്ക് പെനിയൽ അനുഭവം എന്ന് പറയാം ആദ്യത്തേത് ബദൽ അനുഭവം അവിടെ നമ്മൾ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ചതിച്ചും ദൈവത്തെക്കുറിച്ചൊരു ബോധമുള്ളപ്പോൾ പോലും ദൈവമായിട്ട് ആത്മബന്ധമില്ലാതെ ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ കർത്താവ് എപ്പോഴും വന്ന മകനെ മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്നാണ് ഹൃദയം എന്താണ് സ്വന്തം താൽപ്പര്യങ്ങൾക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തിൽ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അപൂർണമായ അവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതം എന്നാൽ നിങ്ങൾ പെനിയൽ അനുഭവത്തിലേക്ക് വരണം അതാണ് ഈ ഹോഷയാപ്രവനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആ മൂന്നും നാലും വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത് നമ്മൾ പെനിയൽ അനുഭവം കാണുകയാണ് തൻ്റെ പുരുഷപ്രായത്തിൽ അവൻ ദൈവത്തോട് പിടിച്ചു അവൻ വളരെ കരഞ്ഞു അവൻ ദൈവസന്നിധിയിൽ അവൻ മുഖാമുഖം ദൈവത്തെ കണ്ടു അവിടെ വെച്ചാൽ ദൈവത്തോട് സംസാരിച്ചു അവിടെ അവനെ കണ്ടെത്തിയെന്നാണ് ദൈവത്തെ കണ്ടെത്തിയത് പനിയീരിൽ വെച്ചാണ് ഈ പെനിയൽ അനുഭവം വരുന്നതിന് അനേക സങ്കടങ്ങളും കണ്ണുനീരും കഷ്ടപ്പാടുകളും ഒക്കെ വരേണ്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവമായിട്ടുള്ള ബന്ധം പറഞ്ഞവെങ്കിൽ എന്താ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീര് തോരാതെ കഷ്ടം മാറാതെ രോഗം മാറാതെ ദുരിതം മാറാതെ നമ്മൾ വിതയ്ക്കും നമ്മൾ ദുഷ്ടത ചെയ്യും നമ്മൾ ചതിവ് കാട്ടും നമ്മളും ചതിക്കപ്പെടും ഈ നിലയിലൊക്കെ ഇരുന്നതിന് ശേഷം പിന്നീട് ഭയവും കലക്കവും കണ്ണുനീരും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാനസാന്തരം ഉണ്ടാകുന്ന ഒരു സമയം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ യേശാവിനെ ഭയന്ന് അവിടെ ജീവിക്കുമ്പോഴും പലപ്പോഴും വീണ്ടും ചതിക്കപ്പെടുകയാണ് ചെയ്ത തൊഴിലിന് കൂലി കൊടുക്കാതെ പലപ്പോഴും ചെയ്ത തൻ്റെ ജോലിക്ക് തക്കവണ്ണം അതിന് കൂലി കൊടുക്കാതെ തൻ്റെ അമ്മായിപ്പൻ തന്നെ പലതവണ വഞ്ചിച്ചു ചതിക്കപ്പെട്ടു അതിനുശേഷം പ്രതിഫലം പല പ്രാവശ്യം മാറ്റി അവസാനം ഒരു ഉപായം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ലാബാനെ താൻ മറികടക്കുന്നത് പുള്ളിയും വരയുമുള്ള ആടുകളെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മനഃശാസ്ത്ര പ്രകടനമൊക്കെ താൻ നടത്തി താൻ ആടുകളിൽ ചെനയേക്കുന്നിടത്ത് ഇണ ചേരുന്നിടത്ത് വെള്ളം കുടിക്കുന്ന തൊട്ടിക്കും മുമ്പിൽ കറയുള്ള മരങ്ങളുടെ തോലൊക്കെ ഉരിച്ച് പുള്ളിയും കറയെ ഉണ്ടാക്കി വെച്ചു അങ്ങനെ പുള്ളിയും വരയും ആടുകൾ ഉണ്ടായതെല്ലാം യാക്കോവിനായി തീർന്നു എന്നൊക്കെ നമ്മൾ പിന്നീട് അതൊരു ചതിവിലൂടെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് ഏതെങ്കിലും കൊള്ളാം മൊത്തം ചതിവിന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നാൽ ദൈവം കൂടെയിരിക്കുകയാണ് കൂടെയിരിക്കുമെന്ന് പറഞ്ഞ ദൈവം ൈവം ഇമ്മാനുവൽ അനുഭവം അത് കർത്താവ് രക്ഷിക്കുവാനായി നമ്മോട് കൂടെ ഇരിക്കുകയാണ് നമ്മളെ തേടി വരികയാണ് പാവികളെ തേടി നടക്കുന്ന കർത്താവാണ് നാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല അവിടം നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തിയതാണെന്ന് യോവനാന സുവിശ്ചരത്തിൽ കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ് യാക്കോബിനെ തേടിയ ദൈവം അവിടെ എത്തി അവൻ മടങ്ങുകയാണ് വലിയ കൂട്ടവും രണ്ട് ഭാര്യമാരും ഒത്തിരി ദാസിമാരും അവൻ്റെ ആളുകളും പെപ്പാട്ടിമാരും ഒക്കെ ആയിട്ട് വലിയ സംഘത്തോടു കൂടെ താൻ തിരികെ പിതാവിന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപകടം കൂടാതെ സൗഖ്യത്തോടെ എന്നെ മടക്കി വരുത്തിയാൽ എന്നൊരു കാര്യം താൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട് ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ താനെ ഇങ്ങനെ നേർച്ച നടന്നിട്ടുണ്ട് ഏതായാലും ദൈവം കൂടെ ഇരുന്ന് അവനെ സഹായിച്ചു മടക്കയാത്രയിൽ അവൻ നഷ്ടപ്പെട്ടു പോകാതെ വേണ്ടുന്നതായിട്ടുള്ള ഒരു ക്രമീകരണം ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് അവനെ അനുഭവത്തിലേക്ക് ദൈവം തന്നെയാണ് നയിക്കുന്നത് അത് രക്ഷ നമ്മൾ സമ്പാദിച്ചെടുക്കുന്നതല്ല അതെ നീരീകരണവും നമ്മൾ സമ്പാദിച്ചെടുക്കുന്നതല്ല വിശുദ്ധീകരണവും നമ്മൾ വിശ്വാസത്താൽ മാത്രമാണ് പ്രവൃത്തിയാൽ അല്ല എന്നുള്ളതാണ് ദൈവം കൂടെ ഇരുന്നതെല്ലാം നമുക്ക് വേണ്ടി നിറവേറ്റുകയാണ് ഇവൻ മടങ്ങി അതെ ഇവൻ ബെനിയനിൽ വന്നു അവൻ യാബോക്കടവ് കടന്ന് തൻ്റെ കൂട്ടത്തെയൊക്കെയും തൻ്റെ ഭാര്യമാരെയും ആടുകളെയും കാളവളെയും അവിടെ കൂടെയുള്ള എല്ലാ മൃഗസമ്പത്തിനെയും സമ്പത്ത് മൊത്തം ഒരു സ്ഥലത്ത് സുരക്ഷിതമായി നദിക്ക് നദിക്കക്കര ഏൽപ്പിച്ചെടുത്താൻ ഇക്കരെ ശേഷിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ഉഷസാവുവോളം ഒരു ദൂതൻ ദൂതനവനോട് മല്ലുപിടിച്ചു എന്നാണ് അവൻ മല്ലുപിടിക്കുകയല്ല കാരണം നമ്മളെ മാനസാന്തരത്തിലേക്ക് വീണ്ടും നടന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് യാക്കോവിനോട് മല്ലുപിടിച്ച ദൂതൻ മറ്റാരുമല്ല കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവാണ് നമുക്കറിയാം ഓൾ ടെസ്റ്റമെൻറ്റിൽ പല സ്ഥലങ്ങളിൽ ക്രിസ്തു വെളിപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിന് മുമ്പ് യോശുവായിക്ക് പ്രത്യക്ഷപ്പെട്ട സൈന്യങ്ങളുടെ അധിപതി ക്രിസ്തുവാണ് അത് യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തിമാർക്കിറ്റും പാളയും രക്ഷിക്കുന്നു എന്ന് ദാവീദ് മുപ്പത്തിനാലാം സംഘത്തിൽ പറഞ്ഞതും യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ യേശുക്രിസ്തു യാക്കോവിനെ എതിർപ്പെടുകയും അവനോട് മല്ലുപിടിക്കുകയാണ് അവനെ മാറ്റുവാൻ വേണ്ടി അവൻ്റെ മേൽ ബലം പിടിക്കുകയാണ് എന്നാൽ രാത്രി കഴിഞ്ഞ് ഉഷസാവോളം ഈ മൽപ്പിടുത്തം നടന്നു ഉഷസായപ്പോഴേക്കും തീർച്ചയായിട്ടും അവൻ കരഞ്ഞ അവനോട് അപേക്ഷിച്ചു അത് എന്നെ അനുഗ്രഹിച്ചല്ലാതിന് വിടുക അവൻ്റെ ദേവുത്രൻ പറഞ്ഞു എന്നെ വിടുക ഉഷസായല്ലോ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വിളങ്ങി അപ്പോൾ സ്വലനായ പത്രോസ് തൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അത് ഉഷസാകുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരണ്ട പ്രദേശത്തെ വിളക്കായി ഈ ദൈവത്തിൻ്റെ വചനത്തെ ഈ സുവിശേഷവാക്യങ്ങളെ കണ്ടാൽ നന്ന് യാക്കോവിൻ്റെ ഹൃദയത്തിൽ അതാണ് ഉഷസായ എപ്പോഴേക്കും ഉദയനക്ഷത്രമായ ക്രിസ്തു അവൻ്റെ ഹൃദയത്തിൽ ശോഭിച്ചിരിക്കാം അവൻ കരഞ്ഞു എന്നാണ് പറയുന്നത് അവൻ്റെ പാപമെല്ലാവർക്കും അവൻ വിങ്ങി വിങ്ങി കരഞ്ഞു അവൻ നിലവിളിച്ച് അവൻ്റെ അപ്പോൾ അവൻ ചോദിച്ചു നീ ആരാണെന്ന് ഈ ദൂതൻ അല്ലെ ക്രൈസ്തവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഉപായിയാണ് ചതിയനാണ് ഞാൻ യാക്കോബാണെന്ന് പറഞ്ഞു അല്ല നീ ഇനി മുതൽ ഇസ്രായേൽ ഒരു ദൈവമനുഷ്യനായി നീ രൂപാന്തരപ്പെടുമെന്ന് ബെനിയയിൽ വെച്ച് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ മനോഹരമായ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഇനി നീ ഇസ്രായേലായിട്ട് മാറും ഇനി നീ യാക്കോവല്ല ഇനി നീ ചതിയനല്ല കാരണം അതേ ദൈവപുത്രൻ അവൻ്റെ ചതിയും വഞ്ചനയും അടങ്ങുന്ന ജീവിതം കഴുകി ശുദ്ധീകരിക്കുകയാണ് ആ രാത്രിയിൽ അവൻ മാനസാന്തരപ്പെട്ട് അവൻ യേശുവിൻ്റെ വകയായിട്ട് തീരുകയാണ് അതേ നമുക്കിങ്ങനെ പറയാനുണ്ട് പറ്റും ഇന്നൊരു ഭാവിയെ ശുദ്ധീകരിക്കുവാൻ തക്കോണം അവൻ്റെ ഹൃദയത്തോട് ശക്തമായിട്ട് ഇടപെടുന്ന യേശു കർത്താവ് അവൻ്റെ ആത്മാവിലാണ് മാനസാന്തരോടമാക്കുന്ന പരിശുദ്ധാത്മാവാണ് കാലുവരിയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാൽമാവാണ് കാലുവരിയിൽ എന്താണ് നടന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ ഗർഭം മുതൽ പ്രശ്നന്മാരായ ചതിവും വഞ്ചനയും അത് അകൃത്യത്തിൻ്റെ ഒരുവായ പാവത്തിൽ അമ്മയുടെ ഉത്തരത്തിൽ ഗർഭാവസ്ഥയിലെത്തി ചതിവും വഞ്ചനയും നിറഞ്ഞ ഒരു വ്യക്തിയായി ജീവിതയാത്ര ആരംഭിക്കുന്ന നാമ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ അവൻ്റെ നിരന്തരമായ പിന്തുടരൽ മുഖാന്തരം ജീവിതത്തിലുണ്ടാകുന്ന അനേക സംഭവങ്ങളിലൂടെ നമ്മളെ രൂപാന്തരപ്പെടുത്തി കുരുഷങ്ങളിലേക്ക് നമ്മളെ നയിച്ച് കാൽവരിയിലെ ക്രൂശിൽ കാലത്തിൻ്റെ തികവിൽ ഇതേ കർത്താവ് താനൊരു യാഗമായി മാറുകയാണ് യാക്കോവിന് വേണ്ടി ആ കാൽവരയിൽ പിടഞ്ഞ് ചോര വാർന്നൊഴുകി മരിച്ച ക്രിസ്തുവിൻ്റെ ചിത്രം ആർക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ആ ചിത്രം അതെ ആരോരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവനായി ദൈവത്താൽ ത്യജിക്കപ്പെട്ടവനായി അതെ തകർക്കപ്പെട്ടവനായി ക്രൂശിൽ മരിച്ച് അതേ മൂന്നാം ദിവസം വാക്കുപോലെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു അത് യാക്കോവിന് മാനസാന്തരത്തിനൊരു പെനിയൽ അനുഭവത്തിന് കാരണമായതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേവല ബദൽ അനുഭവത്തിൽ മാത്രം കേവലം ദൈവത്തെക്കുതി കേട്ടറിവിൽ മാത്രം നിൽക്കുന്നെങ്കിൽ മുഖാമുഖം കാണുന്നൊരു അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾക്ക് ഈ മനോഹരമായ അനുഭവം സ്വായത്തമാക്കുവാൻ വീണ്ടും ഈ ക്രിസ്തു നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അതെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാതെ വരുത് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഈ സുവിശേഷ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കി വീണ്ടും പഴയ വേദന അനുഭവത്തിൽ കുടുങ്ങിക്കിടക്കാതെ ഒരു പെനിയൽ അനുഭവത്തിൽ ഒരു മാനസാന്തര അനുഭവത്തിൽ അതായത് തകർച്ചയും നുറുഖവും വേദനയും കണ്ണുനീരും ദുരിതവും രോഗവും ഒക്കെ കർത്താവിലേക്ക് ആഴമായി പറ്റി ചേരുവാനും നമ്മളുടെ പാപവും സ്വാർത്ഥതയും വെടിഞ്ഞ് യേശു കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് യേശു എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരണമേ പാപിയായ എൻ്റെ ജീവിതം കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ നീ ജീവിച്ച് നേടിയെടുത്ത നിൻ്റെ നീതി ഒരു വസ്ത്രം പോലെ എന്നെ ധരിപ്പിക്കും ിക്കണമേ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ അവിടെ വെച്ച് നാം അവനെ കണ്ടെത്തും നമ്മുടെ പേര് മാറും അത് യാക്കോവിൻ്റെ തുടയുടെ തടം തൊട്ടു അവൻ അതുകൊണ്ട് പിന്നീട് മുടന്തിയാണ് നടന്നത് എന്ന ആ ഭാഗത്ത് മുപ്പത്തി അധ്യായ ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് യേശുവിനെ പെനിയലിലൂടെ കണ്ടെത്തിയ ഹൃദയപൂർവ്വം അവനെ കണ്ടെത്തിയ കരച്ചിലോടും വിലാപത്തോടും കൂടെ തൻ്റെ തേറ്റ ഏറ്റവും പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ഒരു വ്യക്തി അവൻ്റെ നടപ്പിലത് പ്രദർശിപ്പിക്കും തീർച്ചയായിട്ടും കർത്താവിൻ്റെ ആ സ്നേഹ കരുതലിൻ്റെ സദാ പിന്തുണച്ചുകൊണ്ട് തന്നെ രക്ഷിക്കുന്ന തൻ്റെ കരുതലിൻ്റെ സ്നേഹ വായ്പിൻ്റെ ആ മനോഹരമായ അനുഭവത്തോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായി താങ്കൾ തീരുമോ ആ പ്രതികരണം നിങ്ങളെ മാറ്റും നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം ക്രിസ്തുവിനായിട്ട് നിങ്ങൾ സമർപ്പിക്കുമോ നിങ്ങളുടെ ജീവിതം ധന്യമാവും നിങ്ങളിതുവരെ ആഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ പൂർത്തി നിങ്ങളുടെ ഇത് സംഭവിക്കും ഡെഫിനറ്റ്ലി യു വിൽ ബി മെയ്ഡ് പെർഫെക്റ്റ് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഴ്ചയിൽ ഞാനേകനായി തളർന്നു വീഴുംബോ കരങ്ങൾ നീട്ടി കൈവിടാതെ താങ്ങിയേ സ്നേഹമേ മാർവിൽ അണച്ച് കരിവു തോന്നുന്നു സൗഖ്യമേകി എന്നെ നടത്തണമേ കൃപകൾ നൽകീണേ സ്നേഹരൂപ അരുമനാഥ എന്നെയും മോർത്തിടണേ എന്നെയും കാത്തിടനെ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും എന്നാൽ അതിൽ ഭൂരിഭാഗവും ഭൗതികമായി അനുഗ്രഹിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അതിനുവേണ്ടി ചെയ്യാവുന്ന പല കാര്യങ്ങളും പല കുറുക്കു മനുഷ്യൻ തേടുന്നവരാണ് എന്നാൽ നമ്മുടെ പരിശ്രമങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു പരിധിവരെ അത് പരാജയത്തിലേക്കാണ് ചെന്നെത്തുന്നതെന്നുള്ള കാര്യം നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ദൈവം വില ദൈവത്തോടുള്ള നമ്മുടെ ഭക്തിയാണ് അത് തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് ദൈവം ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം നാം വായിക്കുന്നെങ്ങനെയാണ് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകും അത് വെറും ജീവനല്ല അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര യേശുക്രിസ്തു വന്നത് എത്ര ആശ്വാസകരമായിരിക്കുന്ന വചനമാണത് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് സമൃദ്ധിയായ ജീവനാണ് വാക്യത്വം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങളോ നമ്മുടെ ഭൗതികമായിരിക്കുന്ന നമ്മുടെ സ്വത്തോ അല്ല ദൈവവും ഭാകെ വിലമതിക്കപ്പെടുന്നത് മറിച്ച് ദൈവവും ബാകെയുള്ള നമ്മുടെ ഭക്തിയും ദൈവം ബാകെയുള്ള നമ്മുടെ ജീവൻ്റെ സമൃദ്ധിയുമാണ് അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ഈ സമൃദ്ധി അനുഭവിക്കുന്നവരാണ് യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെടുന്നത് അവരെയാണ് ദൈവത്തിൻ്റെ വചനം ഭാഗ്യവാൻ എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ഈ ജീവൻ്റെ സമൃദ്ധി അനുഭവിക്കുവാൻ ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ നിലയിൽ ഭാഗ്യവാനായി തീരുവാൻ ഈ നിലയിൽ ജ്ഞാനമുള്ളവരായി തീരുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഏക വഴി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമമാണ് യേശു എന്ന വാക്കിൻ്റെ അടുത്ത് രക്ഷകൻ എന്നാണ് നമ്മുടെ ജീവിതങ്ങളെ രക്ഷിക്കുന്നവനാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നമ്മുടെ ആത്മാവിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിങ്കിലേക്ക് അടുത്തു വരിക എന്നുള്ളതാണ് ഒരു പാപിയായിരിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ ആത്മാവിന് രക്ഷയ്ക്കു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഈ വചനങ്ങൾ വ്യർത്ഥമല്ല ഈ വചനങ്ങൾ ദൈവം പറഞ്ഞതായിരിക്കുന്ന വാക്കുകളാണ് നാം അതിന് വില കൊടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ ആദായമായിരിക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സകല സകലചരാചരങ്ങളെയും മനുഷ്യരെയും നിർമ്മിച്ച കർത്താവാണ് സകലത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ കർത്താവ് അതേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ആരും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി പകരം മരിക്കുവാൻ ക്രൂശിൽ ഒരു പാപപരിഹാര ബലിയായി തീരുവാൻ ഒരു പ്രാശിത്യ യാഗമായി തീരുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭാവങ്ങളെ ചുമന്നുകൊണ്ട് അവിടുന്ന് ക്രൂശുമിൽ കയറിയതിനായി നന്ദിയോട് സ്തോത്രം ആ കർത്താവേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുവാൻ കർത്താവ് മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് അംഗീകരിക്കുവാൻ ആ കർത്താവിൽ ആശ്രയിക്കുവാൻ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് ഈ വചനങ്ങളെ കേട്ട് എല്ലാവരെയും കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഇപ്പോൾ തന്നെ തകർന്നിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ വചനം അത് ഒരിക്കലും വൃതാവാകുന്നില്ല അത് പ്രയോജനമില്ലാതെ മടങ്ങി വരുന്നില്ല അതെപ്പോഴും അനുഗ്രഹ പൂർത്തി വരുത്തുന്നതാണ് എന്ന് തോർന്ന നീ സ്തോത്രം അതേ കർത്താവിൻ്റെ വചനത്തിനായി സ്തോത്രം സകല പ്രാർത്ഥനകളും സ്തുതി സ്തോത്രങ്ങളും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്ബൽ മിനിസ്ട്രീസ് എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് എയ്റ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ